ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. ഫ്രൈഡ് റൈസിനോടൊപ്പവും അതുപോലെ ചപ്പാത്തി, പൊറോട്ട, പൂരി, അപ്പം, ഇടിയപ്പം തുടങ്ങിയവയോടൊപ്പവും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരട്ടാറ് ചിക്കൻ കറി. ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഉദ്ദേശം ഒരു കിലോയോളം തൂക്കം വരുന്ന ചിക്കനാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി അതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് അരച്ചെടുത്തത് 2 ടീസ്പൂൺ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത തൈരും അതുപോലെ മറ്റ് ചേരുവകളുമെല്ലാം ചിക്കനുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം. അടുത്തതായി ഒരു ജാർ എടുത്തിട്ട് അതിലേക്കൊരു 3 തക്കാളി, മീഡിയം വലിപ്പത്തിലുള്ള 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 22 കഷ്ണം കശുവണ്ടി, കുറച്ച് മല്ലിയില എന്നിവ കൂടി ഇട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാം. അങ്ങനെ ഇവിടെ ഈ ചിക്കൻ കറിയിലേക്ക് ചേർക്കാൻ ആവശ്യമായ കശുവണ്ടി പേസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കാൻ ആരംഭിക്കാം. അതിനായിട്ട് ഒരു കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു ഉദ്ദേശം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും 5 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തത് 2 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റാം. സവാള നന്നായിട്ട് മൂത്ത് കുഴഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ വേണം വഴറ്റിയെടുക്കാൻ. ഇവിടെ ഇപ്പോൾ സവാള നന്നായിട്ട് മൂത്ത് ചുവന്നു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിലേക്ക് മറ്റു ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാൻ. നമ്മൾ അരച്ച് മാറ്റി വെച്ച കശുവണ്ടി, തക്കാളി പേസ്റ്റ് നമുക്കിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. തക്കാളിയും കശുവണ്ടിയും മറ്റും അരച്ചെടുത്ത പേസ്റ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്കിട്ട് എല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ സവാളയും അതുപോലെ കശുവണ്ടി പേസ്റ്റുമെല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് മൂപ്പിക്കാം. നമ്മൾ നേരത്തെ തന്നെ ചേർത്ത് കൊടുത്തിരുന്ന തക്കാളിയും കശുവണ്ടിയും അരച്ചെടുത്ത ആ ഒരു പേസ്റ്റിലെ ഈർപ്പമെല്ലാം വറ്റി ഈ മസാലക്കൂട്ടുകളെല്ലാം നന്നായിട്ട് മൂത്ത് ചുവന്നു വരുന്നത് വരെ തീ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ ഇതിലുണ്ടായിരുന്ന ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഏകദേശം ഒന്ന് വറ്റി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം അതോടൊപ്പം തന്നെ ഒരു 150 ml വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഈ ചേർത്ത് കൊടുത്ത ചിക്കനും അതുപോലെ മറ്റുള്ള ചേരുവകളുമെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ചിക്കനും അതുപോലെ മസാലക്കൂട്ടുകളുമെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രം ഒരടപ്പ് കൊണ്ട് അടച്ചു വെച്ച് ഒരു 25 മിനിറ്റ് വരെ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റ് എന്ന് പറഞ്ഞാലും പോരാ, ഒരു രക്ഷയും ഇല്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ പതിവ് പോലെ ഇന്നത്തെ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
തുടർന്ന് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.